ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഡിസൈൻഡ് വിത്ത് ദ ടച്ച് ഓഫ് ഗോഡ് ചെമ്മനൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. നമസ്കാരം. ജില്ലാ വാർത്തകൾ. കോർപ്പറേഷൻ പരിധിക്കുള്ളിൽ ഇനി കെട്ടിട നിർമ്മാണ അനുമതിക്ക് കാലതാമസമുണ്ടാകില്ല. ഉദ്യോഗസ്ഥരുടെ അലംഭാവവും അമാന്തവും കെട്ടിട നിർമ്മാണ പെർമിറ്റിനെ ബാധിക്കില്ല. കെട്ടിട നിർമ്മാണ അനുമതി ലഭ്യമാകുന്ന പ്രക്രിയയിൽ അതിവേഗം വിഭാവനം ചെയ്യുന്ന സുവേഗയുടെ പുതിയ പതിപ്പ് പ്രവർത്തനം ആരംഭിച്ചു. റിപ്പോർട്ട് കാണാം പ്രധാന വാർത്തകൾക്ക് ശേഷം. വ്യവസായ വകുപ്പ് മന്ത്രി ഇ പി ജയരാജനെതിരെ രൂക്ഷ വിമർശനവുമായി കോൺട്രസ്റ്റ് സംയുക്ത സമരസമിതി. സമരം കൂടുതൽ ശക്തമാക്കാൻ തീരുമാനം. മന്ത്രി കെ ടി ജലീലിനെതിരായ ബന്ധുനിയമന പരാതിയിൽ അന്വേഷണം ആരംഭിക്കാത്തതിന്റെ കാരണം മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്ന് മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ തെറ്റായ നയങ്ങൾക്കെതിരെ യു ഡി എഫ് പ്രക്ഷോഭത്തിലേക്ക്. ജനുവരി 23 സെക്രട്ടേറിയറ്റ് മാർച്ചും കളക്ടറേറ്റ് വളയിലും. വൈകാരിക വിഷയങ്ങളെ ഉദ്ദീപിപ്പിച്ച് കലാപമുണ്ടാക്കാനാണ് സംഘപരിവാർ ശ്രമിക്കുന്നതെന്ന് എസ് ഡി പി ഐ. മിട്ടാതെരുവിൽ കലാപത്തിന് ആഹ്വാനം നൽകിയവരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് കമ്മീഷൻ ഓഫീസ് മാർച്ച്. ഞാൻ സജീഷ് കുമാർ, തറയിൽ. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. വ്യവസായ വകുപ്പ് മന്ത്രി ഇ പി ജയരാജനെതിരെ രൂക്ഷ വിമർശനവുമായി തൊഴിലാളി സംഘടനകൾ. കോൺട്രസ്റ്റ് തൊഴിലാളി സമരം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി നടന്ന യോഗത്തിലാണ് സി ഐ ടി ഒഴികെയുള്ള തൊഴിലാളി സംഘടനകൾ വ്യവസായ മന്ത്രിക്കെതിരെ ആഞ്ഞടിച്ചത്. കോംട്രസ്റ്റ് കെട്ടിടവും തൊഴിലാളികളെയും സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നടത്തുന്ന സമരം 10 വർഷം പിന്നിട്ടു. ശക്തമായ സമരം തുടരുന്നതിനിടെ ഉണ്ടായ വ്യവസായ മന്ത്രിയുടെ പ്രതികരണമാണ് തൊഴിലാളി സംഘടനാ നേതാക്കളെ ചൊടിപ്പിച്ചത്. ഇക്കാര്യത്തിൽ മുൻകൂട്ടി തയ്യാറാക്കിയ അജണ്ട പ്രകാരമാണ് മന്ത്രി പ്രതികരിച്ചതെന്നും മന്ത്രിയുടെ നിലപാട് ശരിയല്ലെന്നും നേതാക്കൾ പറഞ്ഞു. കെ എസ് ഐ ഡി സിയാണ് കോൺട്രസ്റ്റിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത്, മന്ത്രിയല്ല. തൊഴിലാളികളുടെ കാര്യത്തിൽ അനുകൂല തീരുമാനമാകുന്നവരെ സമരത്തിൽ നിന്നും പിന്മാറില്ല എന്ന് എ ഐ ടി യു സി നേതാവ് ഇ സി സതീശൻ പറഞ്ഞു. ഐ എൻ ടി യു സി നേതാവ് കെ സി രാമചന്ദ്രൻ, ബി എം എസ് നേതാവ് ശിവശങ്കരൻ എന്നിവരും തൊഴിലാളികളും യോഗത്തിൽ പങ്കെടുത്തു. സി ഐ ടി യു പ്രതിനിധികൾ വിട്ടുനിന്നു. ഇനിയുള്ള ശക്തമായ സമരപരിപാടികൾക്ക് യോഗത്തിൽ തീരുമാനമായി. തീർത്തും പ്രകോപിതരായിട്ടായിരുന്നു തൊഴിലാളികൾ യോഗത്തിൽ പങ്കെടുത്തത്. സഭയിൽ ലഭിക്കുന്ന ഒരു മന്ത്രി എന്ന നിലയ്ക്ക് ഉള്ള കാര്യത്തിലേക്ക് അവർ പോയി. ഒരു മിനിറ്റ്. അപ്പം തീർച്ചയായും വളരെ മോശം. എന്താടക്കാൻ അറിയാന്ന് കുത്തിരിക്കുന്നത്? നിങ്ങൾ നാടാൻ കളിക്കുന്നത് ഇങ്ങനെ അടക്കൂടെ. മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ചതിന് ഇ സി സതീശനു നേരെയും തൊഴിലാളികൾ ശബ്ദമുയർത്തി. കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുമെന്നും വിജിലൻസ് വിമർശനം ഏൽക്കേണ്ടി വരുമെന്നുമുള്ളതുകൊണ്ടാണ് മന്ത്രി കെ ടി ജലീലിനെതിരായ ബന്ധുനിയമന പരാതിയിൽ അന്വേഷണം ആരംഭിക്കാത്തതെന്ന് മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി പി കെ ഫിറോസ്. കാരണമില്ലെങ്കിൽ മറ്റെന്തുകൊണ്ടാണ് അന്വേഷണം ആരംഭിക്കാത്തതെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്നും ഫിറോസ് കോഴിക്കോട്ട് വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. പ്രിലിമിനറി ഏജൻസി ഒന്നുകിൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ട് അതിൽ തൃപ്തി ഉണ്ടാവാതിരിക്കണം, അതുമല്ലെങ്കിൽ അന്വേഷണം പ്രഖ്യാപിക്കാതിരിക്കാനുള്ള കാരണമുണ്ടാകണം. ഇത് രണ്ടും ഇപ്പോൾ സംഭവിച്ചിട്ടില്ല. മന്ത്രി കെ ടി ജലീൽ തന്റെ ബന്ധുവായ കെ ടി അബീദിനെ ചട്ടങ്ങളും നിയമങ്ങളും മറികടന്ന് സ്വന്തം വകുപ്പിന് കീഴിലെ പൊതുമേഖലാ സ്ഥാപനത്തിൽ ജനറൽ മാനേജറായി നിയമിച്ചതിനെതിരെ മുസ്ലിം യൂത്ത് ലീഗ് നൽകിയ പരാതിയിൽ ഇതുവരെ അന്വേഷണം പ്രഖ്യാപിക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല. 2018 നവംബർ 3 നൽകിയ പരാതി വിജിലൻസ് ഡയറക്ടർ നവംബർ 28 സംസ്ഥാന സർക്കാരിന് കൈമാറിയിട്ടുണ്ട്. പരാതി നൽകി 3 മാസമായിട്ടും എന്തുകൊണ്ടാണ് അന്വേഷണം പ്രഖ്യാപിക്കാത്തതെന്ന് വിജിലൻസ് വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്ന് മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് ആവശ്യപ്പെട്ടു. കോടതിയിൽ പോകുമെന്ന് ഭയമുള്ളതുകൊണ്ട് മനഃപൂർവ്വം കാലതാമസം വരുത്തുന്നതിന് വേണ്ടിയാണ് വിജിലൻസ് മറുപടി നൽകാത്തത്. വിജിലൻസ് അന്വേഷണം ആരംഭിച്ചാൽ, മന്ത്രിക്ക് അനുകൂലമായ റിപ്പോർട്ട് സമർപ്പിച്ചാൽ പോലും കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുമെന്നും
വിജിലൻസിന് വിമർശനം ഏൽക്കേണ്ടി വരുമെന്നും ഭയക്കുന്നതുകൊണ്ടാണ് അന്വേഷണം പ്രഖ്യാപിക്കാത്തത്. ഇക്കാരണങ്ങൾ അല്ലെങ്കിൽ മറ്റെന്താണെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണം. മന്ത്രി തോമസ് ചാണ്ടിയുടെ രാജിക്ക് വേണ്ടി മന്ത്രിസഭാ യോഗം പോലും ബഹിഷ്കരിച്ച CPI ഇക്കാര്യത്തിൽ എന്ത് നിലപാടാണുള്ളതെന്ന് തുറന്നു പറയാൻ കാനം രാജേന്ദ്രനും തയ്യാറാകണമെന്നും PK ഫിറോസ് കോഴിക്കോട്ട് വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. സുവേഗ ഓൺലൈൻ പെർമിറ്റ് ആപ്ലിക്കേഷന്റെ പുതിയ പതിപ്പ് പ്രവർത്തന സജ്ജമായി. കോർപ്പറേഷൻ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ സുവേഗയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കെട്ടിട നിർമ്മാണ അനുമതി ലഭ്യമാക്കുന്ന പ്രക്രിയയിൽ വിപ്ലവാത്മകമായ മാറ്റവും വേഗവും വിഭാവനം ചെയ്യുന്ന സോഫ്റ്റ്വെയറാണ് സുവേഗ. സുവേഗ ഓട്ടോമാറ്റഡ് ആൻഡ് ഇന്റലിജന്റ് ബിൽഡിംഗ് പെർമിറ്റ് സോഫ്റ്റ്വെയറിൽ എല്ലാ കെട്ടിടങ്ങളുടെയും പെർമിറ്റ് ലഭ്യമാക്കുന്നതിനായാണ് ആധുനിക പശ്ചാത്തല സൗകര്യങ്ങളോടെ പുതിയ പതിപ്പ് തയ്യാറാക്കിയത്. പൂർണ്ണമായും പ്രവർത്തനക്ഷമമായ പുതിയ വേർഷന്റെ ഉദ്ഘാടനം കോർപ്പറേഷൻ ഓഫീസ് അങ്കണത്തിൽ മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ നിർവഹിച്ചു. കാരണം അങ്ങനെ ഒരു ഒരു കൊള്ളയ്ക്ക് നമ്മളെന്തായാലും കൂട്ടുന്നത് കൂടെ ആരെയാണ് നിർത്തിയത്? നമുക്ക് ആളുകൾക്ക് ഇതിൻ്റെ ശരിക്കുള്ള പ്രയോജനം കിട്ടുക. 75,000 രൂപ വെച്ചാൽ ആ പൈസ പ്ലാൻ വരയ്ക്കുന്നവരെടുത്ത് വാങ്ങും, വേറെ ഒന്നുമില്ല. സ്വാഭാവികമല്ല, അവസാനം എന്ത് കൊടുക്കേണ്ടതാണ് ഉപഭോക്താവ്. അപ്പം അത് ആ രീതിയിൽ ഒരിക്കലും പോകാൻ വേണ്ടി പാടില്ല. ഡെപ്യൂട്ടി മേയർ മീര ദർശക് അധ്യക്ഷയായിരുന്നു. മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് വൈസ് പ്രസിഡന്റ് MA മെഹബൂബ് പദ്ധതി വിശദീകരിച്ചു. ടൗൺ പ്ലാനർ KV അബ്ദുൾ മാലിക്, നഗരാസൂത്രണ സ്ഥിരം സമിതി ചെയർമാൻ MC അനിൽകുമാർ, മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് ശ്യാം സുന്ദർ എറാഡി എന്നിവർ സംസാരിച്ചു. കോർപ്പറേഷൻ കൗൺസിലർമാരും വിവിധ സ്ഥിരം സമിതി അധ്യക്ഷന്മാരും ഉദ്യോഗസ്ഥരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ തെറ്റായ നയങ്ങൾക്കെതിരെയും മതവിശ്വാസം തകർക്കാൻ ഭരണകൂടം നടത്തിയ വഴിവിട്ട നീക്കങ്ങൾക്കെതിരെയും UDF പ്രക്ഷോഭം സംഘടിപ്പിക്കുന്നു. January 23 സെക്രട്ടേറിയറ്റിലേക്കും കളക്ടറേറ്റുകളിലേക്കും മാർച്ചും പിക്കറ്റിംഗും നടത്തുമെന്ന് UDF നേതാക്കൾ പറഞ്ഞു. കേരളത്തിലെ ഭരണസ്തംഭനം, അതുപോലെ തന്നെ നിയമസമാധാന തകർച്ച, വിശ്വാസ സംരക്ഷണത്തിന് ഏറ്റ കനത്ത ആഘാതം, ഇതിനെതിരെയാണ് നമ്മൾ അണിനിരക്കുന്നതെങ്കിൽ ദേശീയ തലത്തിൽ ജനാധിപത്യവും മതേതരത്വവും തകർക്കുന്ന അഴിമതിയിൽ മുങ്ങിക്കുളിച്ച റാഫേൽ ഇടപാട് മുതൽ ഓരോ പ്രശ്നവും എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ, അത് GST കാര്യമാണെങ്കിലും നോട്ട് നിരോധനമാണെങ്കിലും. കനത്ത മഴയിലും ഡാം മാനേജ്മെന്റ് വീഴ്ചയിലും പ്രളയത്തിൽ തകർന്ന കേരളത്തെ പുനരുദ്ധരിക്കാനോ നഷ്ടപരിഹാരം നൽകാനോ കൂട്ടാക്കാത്ത സർക്കാർ വൈകാരിക വിഷയങ്ങളെ ഊതിവീർപ്പിച്ചും കലാപത്തിന് കോപ്പുകൂട്ടിയും ജനങ്ങളോട് വെല്ലുവിളി നടത്തുകയാണെന്ന് UDF നേതാക്കൾ പറഞ്ഞു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ തെറ്റായ നയങ്ങൾക്കെതിരെയും മതവിശ്വാസം തകർക്കാൻ ഭരണകൂടത്തിന്റെ വഴിവിട്ട നീക്കങ്ങൾക്കെതിരെയും പ്രളയ ദുരിതാശ്വാസവും പുനരുദ്ധാരണവും അട്ടിമറിച്ചതിനെതിരെയും UDF January 23 സെക്രട്ടേറിയറ്റിലേക്കും കളക്ടറേറ്റുകളിലേക്കും മാർച്ചും പിക്കറ്റിംഗും നടത്തും. കോഴിക്കോട് കളക്ടറേറ്റ് വളയൽ 23 രാവിലെ 10 മണിക്ക് KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ MP ഉദ്ഘാടനം ചെയ്യും. UDFന്റെ സമുന്നത നേതാക്കൾ സംബന്ധിക്കുമെന്നും UDF ചെയർമാൻ അഡ്വക്കേറ്റ് P ശങ്കരൻ, UDF ജില്ലാ കമ്മിറ്റി കൺവീനർ MA റസാഖ് മാസ്റ്റർ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ജില്ലാ വാർത്തകളിൽ ഇടവേള. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിൽ ബ്ലൂ മൂൺ ഡയമണ്ട് ഫെസ്റ്റ് December 1 മുതൽ 31 വരെ. ലോകോത്തര നിലവാരത്തിലുള്ള ഡയമണ്ട് ആഭരണങ്ങളുടെ വിപുലമായ സ്റ്റോക്കും സെലക്ഷനും, ക്രിസ്തുമസ് ന്യൂ ഇയർ സ്പെഷ്യൽ ഓഫേഴ്സ്, ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% വരെ ഡിസ്കൗണ്ട്, 25 ഭാഗ്യശാലികൾക്ക് ഡയമണ്ട് റിംഗ് സമ്മാനം, 10,000 രൂപയ്ക്ക് മുകളിലുള്ള പർച്ചേസുകൾക്ക് ഗോൾഡ് കോയിൻ സമ്മാനം, 1,00,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുമ്പോൾ ഊട്ടി, മൂന്നാർ, തേക്കടി, ആലപ്പുഴ എന്നിവിടങ്ങളിലെ റിസോർട്ടുകളിൽ സൗജന്യ താമസം. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. ചരിത്ര നഗരിക്ക് ആഘോഷ മധുരിമ സമ്മാനിച്ചുകൊണ്ടിത് തീരദേശ രക്ഷാ സോഷ്യൽ വെൽഫെയർ സൊസൈറ്റി ഫൺവേൾഡ് ബാംഗ്ലൂരുമായി കൈകോർത്തുകൊണ്ട് സമർപ്പിക്കുന്നു. മഴവിൽ കാർണിവൽ. മഴവിൽ കാർണിവൽ കോഴിക്കോട് ബീച്ച് മറൈൻ ഗ്രൗണ്ടിൽ December 14 മുതൽ. പ്രദർശനം എല്ലാ ദിവസവും വൈകിട്ട് 4 മണി മുതൽ രാത്രി 9:30 വരെ. കൺസ്യൂമർ സ്റ്റാളുകൾ, ഓട്ടോഷോ, ഫുഡ് കോർട്ട്, അമ്യൂസ്മെന്റ് പാർക്ക്, ആനിമട്രോണിക് ആനിമൽസ് തുടങ്ങി കാണാനും അറിയാനും ആസ്വദിക്കാനും ആനന്ദിക്കാനും നിരവധി നിരവധി വിസ്മയങ്ങളുമായി. മഴവിൽ കാർണിവൽ December 14 മുതൽ കോഴിക്കോട് ബീച്ച് മറൈൻ ഗ്രൗണ്ടിൽ. ഭക്ഷണമൊക്കെ നന്നായിട്ടുണ്ട്. കല്യാണം ബോറായാൽ എല്ലാവരും ഇങ്ങനെയാ പറയുക. നീ നിന്റെ കല്യാണം ഇങ്ങനെ ആക്കല്ലേ? എന്റെ കല്യാണം എന്താ? നിന്റെ കല്യാണം എങ്ങനെയാവും? എന്റെ കല്യാണം അതൊരു ഉത്സവമായിരിക്കും.
നിറങ്ങളും ആഘോഷങ്ങളും നിറഞ്ഞ കളിയും ചിരിയും ആട്ടവും പാട്ടും. ശബ്ദഘോഷങ്ങളും പ്രതീക്ഷകളും തുളുമ്പുന്ന വിശ്വാസവും സ്നേഹവും എന്നേക്കും വാഗ്ദാനം നൽകുന്ന വലിയൊരു ഉത്സവം. എനിക്കും കല്യാണം കഴിക്കണം, പക്ഷെ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞില്ലേ? ബ്രൈഡ്സ് ഓഫ് ഇന്ത്യ സെലിബ്രേഷൻ ബ്രൈഡൽ ജ്വല്ലറി ബൈ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. വാർത്തകൾ തുടരുന്നു. സംഘപരിവാറിനെ ജനാധിപത്യ പ്രശ്നങ്ങൾ ഉയർത്തി രാഷ്ട്രീയ മേധാവിത്വം ഉണ്ടാക്കാൻ കഴിയില്ലെന്നും അതുകൊണ്ട് വൈകാരിക വിഷയങ്ങളെ ഉദ്ദീപിപ്പിക്കുകയാണ് സംഘപരിവാർ ചെയ്യുന്നതെന്നും SDP സംസ്ഥാന ജനറൽ സെക്രട്ടറി പി ഹമീദ് മാസ്റ്റർ കോഴിക്കോട് കമ്മീഷണർ ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോഴിക്കോട് അഗ്രശാല മാരിയമ്മൻ ക്ഷേത്രത്തിൽ നിന്നും ആയുധം പിടിച്ചെടുത്ത സംഭവവും ഹർത്താലിന്റെ മറവിൽ സംഘപരിവാർ നടത്തിയ അഴിഞ്ഞാട്ടവും കലാപാഖ്വാനവും പോലീസ് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് SDPI നേതൃത്വത്തിൽ കമ്മീഷണർ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മുദ്രാവാക്യം വിളിച്ചെത്തിയ പ്രവർത്തകരെ ഗേറ്റിനു മുന്നിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് പ്രവർത്തകർ റോഡിലിരുന്ന് ഗതാഗത തടസ്സമുണ്ടാക്കി. നേതാക്കൾ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് റോഡ് ഉപരോധം അവസാനിപ്പിച്ചത്. മാർച്ചും ധർണയും SDPI സംസ്ഥാന ജനറൽ സെക്രട്ടറി പി ഹമീദ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ഹർത്താലിന്റെ മറവിൽ അഴിഞ്ഞാട്ടം നടത്തിയ സംഘപരിവാർ പ്രവർത്തകരെയും അതിന് കൂട്ടുനിന്നവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇക്കാര്യത്തിൽ പോലീസ് ഒത്തുകളിക്കുകയാണെന്നും നേതാക്കൾ ആരോപിച്ചു. ആ കലാപ ശ്രമത്തിന് ആസൂത്രണം ചെയ്ത, അതിനൊരുക്കങ്ങൾ ചെയ്ത ആളുകളെ, ശക്തികളെ, അതിനെ ഉപയോഗപ്പെടുത്തിയ സ്ഥാപനങ്ങളെ ഒക്കെ തന്നെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം എന്നാണ് ആവശ്യപ്പെടുന്നത്. ജില്ലാ പ്രസിഡന്റ് മുസ്തഫ പാലേരി അധ്യക്ഷനായിരുന്നു. ജില്ലാ ജനറൽ സെക്രട്ടറി സലീം കാരാടി, സംസ്ഥാന ട്രഷറർ അജ്മൽ ഇസ്മായിൽ, സംസ്ഥാന സെക്രട്ടറി മുസ്തഫ കൊമേരി, ജില്ലാ ട്രഷറർ NK റഷീദ് ഉമരി എന്നിവർ സംസാരിച്ചു. ജില്ലാ നേതാക്കൾ പ്രതിഷേധ പരിപാടിക്ക് നേതൃത്വം നൽകി. SNDS പ്രഥമ സംസ്ഥാന കൌൺസിൽ യോഗം നളന്ദ ഓഡിറ്റോറിയത്തിൽ നടന്നു. സംസ്ഥാന ചെയർപേഴ്സൺ ഷൈജ കൊടുവള്ളി സംസാരിച്ചു. സംഘടനയുടെ ഭാവി പ്രവർത്തനങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്തു. ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങൾ ഉൾക്കൊണ്ട് മതവർഗ വർണ്ണ ജാതി ഭാഷാ വ്യത്യാസങ്ങളില്ലാതെ കോഴിക്കോട് ആസ്ഥാനമായി 2018 മാർച്ച് മുതൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ് ശ്രീനാരായണ ഗുരുധർമ്മ സേവാ സംഘം. SNDS പ്രഥമ സംസ്ഥാന കൌൺസിൽ യോഗം ന്യൂ നളന്ദ ഓഡിറ്റോറിയത്തിൽ നടന്നു. സംഘടനയുടെ ഭാവി പ്രവർത്തനങ്ങൾക്കും മുന്നോട്ടുള്ള യാത്രയ്ക്കും ആവശ്യമായ രീതിയിലുള്ള നിർണായക തീരുമാനങ്ങൾ യോഗത്തിൽ കൈക്കൊണ്ടു. സംഘടനയ്ക്കെതിരെയുള്ള അപവാദ പ്രചരണങ്ങൾ തള്ളിക്കളയാനും നേതാക്കൾ ആഹ്വാനം ചെയ്തു. എന്നിലുദിച്ച ഒരു ആശയം ഒരു മാസത്തോളം ഇതിനുവേണ്ടി പ്രയത്നിച്ച് ഒരു പ്രസ്ഥാനമാക്കി ഇത്രയും വലിയൊരു കേരളത്തിൽ ഇത്രയും വലിയൊരു പ്രസ്ഥാനമാക്കി മാറ്റാൻ കഴിഞ്ഞത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. സംസ്ഥാന ചെയർപേഴ്സൺ ഷൈജ കൊടുവള്ളി, വൈസ് പ്രസിഡന്റ് കോഴിശ്ശേരി മണി, ജനറൽ സെക്രട്ടറി പി അനിൽ പടിക്കൽ, ട്രഷറർ സന്തോഷ് കുമാർ മലപ്പുറം എന്നിവർ സംസാരിച്ചു. 7 എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളെയും യോഗത്തിൽ തെരഞ്ഞെടുത്തു. ജുഡീഷ്യൽ സ്റ്റാഫ് പെൻഷനേഴ്സ് അസോസിയേഷൻ 3rd ജില്ലാ സമ്മേളനം ഇൻഡോർ സ്റ്റേഡിയം ഹാളിൽ നടന്നു. ജില്ലാ സെഷൻ ജഡ്ജ് MR അനിത ഉദ്ഘാടനം ചെയ്തു. 75 വയസ്സ് കഴിഞ്ഞ അംഗങ്ങളെ ആദരിച്ചു. സർക്കാർ സർവീസിൽ നീതിന്യായ വകുപ്പിൽ സേവനമനുഷ്ഠിച്ച് കോഴിക്കോട് ജില്ലയിലെ സിവിൽ ക്രിമിനൽ കോടതികളിൽ നിന്ന് വിരമിച്ചവരുടെ സംരംഭമായ ജുഡീഷ്യൽ സ്റ്റാഫ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ 3rd വാർഷികാഘോഷ പരിപാടികൾ ഇൻഡോർ സ്റ്റേഡിയം ഹാളിൽ നടന്നു. കോഴിക്കോട് ജില്ലാ സെഷൻ ജഡ്ജി MR അനിത ഉദ്ഘാടനം ചെയ്തു. ചില സമയങ്ങളിൽ നമുക്ക് സമയാസമയത്ത് കിട്ടാതെ വരുന്ന പ്രശ്നങ്ങളുണ്ടാവും. നമ്മൾ KSRTC കൂടുതലായിട്ട് കാണാറ് നമ്മുടെ അധികം അങ്ങനെ കാണാറില്ല. എങ്കിലും അങ്ങനെയുള്ള അവസരങ്ങളിലും നമ്മൾ ഒരുമിച്ച് ഇങ്ങനെ ഒരു സംഘടന ഉണ്ടാവുമ്പോൾ നമ്മളുടെ ക്ലെയിംസിനെ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ബുദ്ധിമുട്ടുകൾ ദൂരീകരിക്കാൻ കൂടുതൽ ഫലപ്രദമായി നമ്മുടെ കാര്യങ്ങൾ അധികാര സ്ഥാനങ്ങളിൽ എത്തിക്കാനും ഈ ഒരു സംഘടന എപ്പോഴും നിങ്ങളെ സഹായിക്കും. ചടങ്ങിൽ 75 വയസ്സ് കഴിഞ്ഞ അംഗങ്ങളെ പൊന്നാടി അണിയിച്ച് ആദരിച്ചു. പി സൂര്യനാരായണൻ നമ്പീശൻ, കെ നാരായണൻകുട്ടി, KM ഭാസ്കരൻ നായർ, KK കൃഷ്ണദാസ്, MK അരവിന്ദക്ഷൻ, CK നാരായണൻകുട്ടി നായർ, അസേൻകുട്ടി, PM ഗോപാലകൃഷ്ണൻ, NP പത്മിനി എന്നിവരെയാണ് ആദരിച്ചത്. ജില്ലാ പ്രസിഡന്റ് NP സത്യനാഥൻ അധ്യക്ഷനായിരുന്നു. ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് K ലില്ലി, മുൻ ജില്ലാ പ്രസിഡന്റ് TV പത്മനാഭൻ, ഗവൺമെന്റ് സെക്രട്ടറി P നളിനാക്ഷൻ, ലതീഷ് കുമാർ ET, യാക്കൂബ് ബിലാൽ,
എ രഘുനാഥൻ, പി എം രാധ, ഗോപാലൻകുട്ടി നായർ കെ എന്നിവർ സംബന്ധിച്ചു. കോൺഫെഡറേഷൻ ഓഫ് റെസിഡൻസ് അസോസിയേഷൻ ഗാന്ധിജയന്തി മാസാചരണത്തിന്റെ ഭാഗമായി വിവിധ മത്സരങ്ങൾ സംഘടിപ്പിച്ചു. ഇതോടനുബന്ധിച്ച് സ്പോർട്സ് കൌൺസിൽ ഹാളിൽ നടന്ന പൗരസംഗമം പുരുഷൻ കടലുണ്ടി എം എൽ എ ഉദ്ഘാടനം ചെയ്തു. കോൺഫെഡറേഷൻ ഓഫ് റെസിഡൻസ് അസോസിയേഷൻ കോൺഫ്ര കേരള 2012 മുതൽ ഗാന്ധിജയന്തി മാസാചരണം LKG മുതൽ +2 വരെയുള്ള വിദ്യാർത്ഥികൾക്ക് ബോധവൽക്കരണ മാസമായി ആചരിച്ചു വരികയാണ്. ലഹരിമുക്ത വിദ്യാർത്ഥി സമൂഹം, പ്രകൃതി സംരക്ഷണം, പരിസ്ഥിതി സംരക്ഷണം, ജൈവ വൈവിധ്യ പരിചരണം എന്നീ അടിസ്ഥാന വിഷയങ്ങളിൽ ഊന്നി ബോധവൽക്കരണം നടത്തിവരുന്നുണ്ട്. കോൺഫ്ര 17th വാർഷിക പരിപാടികൾ സ്പോർട്സ് കൌൺസിൽ ഹാളിൽ നടന്നു. ധാരാളം വ്യക്തികളും പ്രസ്ഥാനങ്ങളും, SNDP പോലുള്ള പ്രസ്ഥാനങ്ങളും, ദേശീയ പ്രസ്ഥാനങ്ങളും ഒരു ഭാഗത്തും, ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ മറ്റൊരു ഭാഗത്തും, ഇവരെല്ലാവരും കൂടി ഉഴുതു മറിച്ചിട്ട ഒരു മണ്ണ് ഇവിടെ കേരളത്തിലുണ്ട്. പലപ്പോഴും നമുക്കത് നഷ്ടപ്പെടുന്ന ഒരു കാലമാണിതെന്ന് നമുക്ക് തോന്നുന്ന ഒരവസരം കൂടിയാണ് നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. ഇതിനിടയിൽ ഏറെക്കുറെ ശ്രദ്ധിക്കപ്പെടാതെ പോയ രണ്ട് മഹാവിപ്ലവങ്ങൾ കേരളത്തിൽ നടന്നിട്ടുണ്ട്. ഒന്ന് കുടുംബശ്രീയും മറ്റൊന്ന് റെസിഡൻസ് അസോസിയേഷനുകളും. പൗരസംഗമം പുരുഷൻ കടലുണ്ടി എം എൽ എ ഉദ്ഘാടനം ചെയ്തു. പ്രമുഖ സാഹിത്യകാരൻ പി കെ ഗോപി മുഖ്യപ്രഭാഷണം നടത്തി. പ്രസ് ക്ലബ് സെക്രട്ടറി പി വിപുൽനാഥ്, പ്രതാപൻ തായാട്ട്, ടി കെ അസീസ്, അന്നങ്ങാട്ട് കാർത്തികേയൻ, വേണു ഹരിദാസ്, എം ശശിധരൻ നായർ എന്നിവർ സംബന്ധിച്ചു. കോർഡിനേറ്റർ കെ പി വേലായുധൻ അധ്യക്ഷം വഹിച്ചു. പൊതുജന ആരോഗ്യവും പൊതു മിനി ജിമ്മുകളും യോഗ സെന്ററുകളും എന്ന വിഷയത്തിൽ ഡോക്ടർ എം അബ്ദുൽ ലത്തീഫ് വിഷയാവതരണം നടത്തി. ജില്ലാ വാർത്തകളിൽ മറ്റൊരിടവേള. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിൽ ബ്ലൂ മൂൺ ഡയമണ്ട് ഫെസ്റ്റ് December 1 to 31 വരെ. ലോകോത്തര നിലവാരത്തിലുള്ള ഡയമണ്ട് ആഭരണങ്ങളുടെ വിപുലമായ സ്റ്റോക്കും സെലക്ഷനും, ക്രിസ്തുമസ് ന്യൂ ഇയർ സ്പെഷ്യൽ ഓഫേഴ്സ്, ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% വരെ ഡിസ്കൗണ്ട്, 25 ഭാഗ്യശാലികൾക്ക് ഡയമണ്ട് റിംഗ് സമ്മാനം, 10,000 രൂപയ്ക്ക് മുകളിലുള്ള പർച്ചേസുകൾക്ക് ഗോൾഡ് കോയിൻ സമ്മാനം, 1,00,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുമ്പോൾ ഊട്ടി, മൂന്നാർ, തേക്കടി, ആലപ്പുഴ എന്നിവിടങ്ങളിലെ റിസോർട്ടുകളിൽ സൗജന്യ താമസം. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. രോഗം വന്ന് കൂമ്പടഞ്ഞ് വാഴയാണിത്. ഈ അഗ്രോക്കറി ഉപയോഗിച്ച ശേഷമാണ് കൊലച്ചത്. വാഴപ്പോളക്ക് ഈ ചുവപ്പ് നിറം വരുന്ന കൊക്കാൻ രോഗമുണ്ട്. അത് വന്ന വാഴയ്ക്ക് ഇത് ഉപയോഗിച്ചിട്ട് ഈ വാഴക്ക് അഗ്രോക്കെയർ ഒഴിക്കാൻ മരുന്ന് അടിക്കാൻ തുടങ്ങിയ ശേഷം ഇതിനകത്ത് പന്നി തീരെ വരുന്നില്ല. അല്ലെങ്കിൽ ഇത്ര സമയം കൊണ്ട് ഈ വാഴയെല്ലാം കുത്തി പന്നി മുഴുവൻ പന്നി നശിപ്പിച്ച് കളയാറുണ്ട്. ഹോമിയോ അഗ്രോക്കെയർ ഉൽപാദകർ നാനോ മിനി ഫാർമ LLP ജവഹർ നഗർ കോഴിക്കോട്. മൊബൈൽ 9447177058, 9499977058. ചരിത്ര നഗരിക്ക് ആഘോഷ മധുരിമ സമ്മാനിച്ചുകൊണ്ടിത് തീരദേശ രക്ഷാ സോഷ്യൽ വെൽഫെയർ സൊസൈറ്റി ഫൺവേൾഡ് ബാംഗ്ലൂരുമായി കൈകോർത്തുകൊണ്ട് സമർപ്പിക്കുന്നു. മഴവിൽ കാർണിവൽ. മഴവിൽ കാർണിവൽ കോഴിക്കോട് ബീച്ച് മറൈൻ ഗ്രൗണ്ടിൽ December 14 മുതൽ. പ്രദർശനം എല്ലാ ദിവസവും വൈകിട്ട് 4 മുതൽ രാത്രി 9:30 വരെ. കൺസ്യൂമർ സ്റ്റാളുകൾ, ഓട്ടോ ഷോ, ഫുഡ് കോർട്ട്, അമ്യൂസ്മെന്റ് പാർക്ക്, ആനിമട്രോണിക് ആനിമൽസ് തുടങ്ങി കാണാനും അറിയാനും ആസ്വദിക്കാനും ആനന്ദിക്കാനും നിരവധി നിരവധി വിസ്മയങ്ങളുമായി. മഴവിൽ കാർണിവൽ December 14 മുതൽ കോഴിക്കോട് ബീച്ച് മറൈൻ ഗ്രൗണ്ടിൽ. വാർത്തകൾ തുടരുന്നു. കാലിക്കർ പ്രസ് ക്ലബിന്റെ കുടുംബമേളയോടനുബന്ധിച്ച് സാമൂതിരി ഗ്രൗണ്ടിൽ കായികമേള സംഘടിപ്പിച്ചു. ക്രസൻസ് ഫുട്ബോൾ അക്കാദമിയെ സഹകരിച്ച് നടത്തിയ കായികമേള ജില്ലാ കലക്ടർ സാംബശിവ റാവു ഉദ്ഘാടനം ചെയ്തു. ക്രസൻ ഫുട്ബോൾ അക്കാദമിയുമായി സഹകരിച്ച് കാലിക്കറ്റ് പ്രസ് ക്ലബ് മാധ്യമ പ്രവർത്തകർക്കും കുടുംബാംഗങ്ങൾക്കുമായി കായികമേള സംഘടിപ്പിച്ചു. ജില്ലാ കലക്ടർ സാംബശിവ റാവു ഷൂട്ടൗട്ടിൽ പങ്കെടുത്തുകൊണ്ട് കായികമേള ഉദ്ഘാടനം ചെയ്തു. ക്രസന്റ് ഫുട്ബോൾ അക്കാദമിയും പ്രസ് ക്ലബ് ടീമും തമ്മിലുള്ള സൗഹൃദ ഫുട്ബോൾ മത്സരത്തോടെയാണ് മേള ആരംഭിച്ചത്. 50 meter, 100 meter ഷൂട്ടൌട്ട്, ഷോർട്ട് പുട്ട്, കമ്പവലി, സ്ലോ ബൈക്ക് റേസ്, ക്രിക്കറ്റ്, ലെമൺ സ്പൂൺ മത്സരങ്ങളും നടന്നു. കേരള പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് കമാൽ വരദൂർ, പ്രസ് ക്ലബ് പ്രസിഡന്റ് കെ പ്രേംനാഥ്, സെക്രട്ടറി പി വിപുൽനാഥ്, ക്രസന്റ് ഫുട്ബോൾ അക്കാദമി ചെയർമാൻ പി എം ഫയാസ്, കുടുംബമേള ജനറൽ കൺവീനർ എ ബിജുനാഥ്, സ്പോർട്സ് കമ്മിറ്റി ചെയർമാൻ എം ഫിറോസ് ഖാൻ, കൺവീനർ മുഹമ്മദ് പയ്യോളി, കെ സി റിയാസ്, ഷിദ ജഗത് എന്നിവർ സംസാരിച്ചു. കാൽക്കരി പ്രസ് ക്ലബ് കുടുംബമേള January 26 JDTയിൽ നടക്കും. ഇല്ല അതല്ല അതല്ല അടുത്ത തുമ്പോ നിന്നോ നിന്ന് കടിക്കോ.
നല്ലൂർ നവസൃഷ്ടി റെസിഡൻസ് അസോസിയേഷൻ നേതൃത്വത്തിൽ സൗജന്യ നേത്ര പരിശോധനയും തീവ്ര ശസ്ത്രക്രിയ നിർണയ ക്യാമ്പും സംഘടിപ്പിച്ചു. നല്ലൂർ നാരായണ എ എൽ പി സ്കൂളിൽ നടന്ന ക്യാമ്പിൽ നിരവധി പേർ പരിശോധനയ്ക്ക് വിധേയരായി. നവസൃഷ്ടി റെസിഡൻസ് അസോസിയേഷൻ കോം ട്രസ്റ്റ് കണ്ണാശുപത്രിയുടെ സഹകരണത്തോടെയാണ് സൗജന്യ തീമിര നിർണയ ക്യാമ്പ് നടത്തിയത്. നല്ലൂർ നാരായണ എൽ പി സ്കൂളിൽ നടന്ന ക്യാമ്പ് ഫറോക്ക് നഗരസഭ ചെയർപേഴ്സൺ ഖമറുലൈല ഉദ്ഘാടനം ചെയ്തു. വിമല ബാലകൃഷ്ണന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ കൌൺസിലർമാരായ പി ബിജു, സി വി ഷീബ, നവസൃഷ്ടി സെക്രട്ടറി ഉണ്ണീരിക്കുട്ടി, കെ പി സുന്ദരൻ, കെ ദാസൻ, ഡി അബ്ദുറഹിമാൻ, പി ഗിരീഷ് ബാബു, ശ്യാം പ്രസാദ്, ജിതേഷ്, എം രാധാകൃഷ്ണൻ, യാസർ റാഫത്ത്, പി മുഹമ്മദ്, സി മനോജ്, കെ എം ബുഷ്ര, കെ അബ്ദുൾ റഷീദ്, എം അർജുനൻ, സുജീഷ് ചേവായൂർ എന്നിവർ സംസാരിച്ചു. എസ് കെ എസ് എസ് എഫ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന മനുഷ്യജാലികയുടെ പ്രചരണാർത്ഥം പറമ്പിൽ ബസാറിൽ സൗഹൃദ കൂട്ടായ്മ സംഘടിപ്പിച്ചു. ചിത്രകാരൻ പോൾ കല്ലാനോട് ഒരുമയുടെ ചിത്രം വരച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു. എസ് കെ എസ് എസ് എഫ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന മനുഷ്യജാലികയുടെ പ്രചരണാർത്ഥം എസ് കെ എസ് എസ് എഫ് പറമ്പിൽ ക്ലസ്റ്റർ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സൗഹൃദ കൂട്ടായ്മ സംഘടിപ്പിച്ചു. പ്രശസ്ത ചിത്രകാരൻ പോൾ കല്ലാനോട് ഒരുമയുടെ ചിത്രം വരച്ച് പരിപാടി ഉദ്ഘാടനം ചെയ്തു. എസ് വൈ എസ് എലത്തൂർ നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി ലത്തീഫ് മാസ്റ്റർ കുട്ടമ്പൂർ അധ്യക്ഷം വഹിച്ചു. എസ് വൈ എസ് ജില്ലാ വൈസ് പ്രസിഡന്റ് അബൂബക്കർ ഫൈസി മലയമ്മ മുഖ്യപ്രഭാഷണം നടത്തി. വിവിധ രാഷ്ട്രീയ കക്ഷികളെ പ്രതിനിധീകരിച്ച് ഒ പി നസീർ, പി എം അബ്ദുറഹിമാൻ, പ്രകാശൻ മുടേരിയത്ത്, എസ് കെ എസ് എസ് എഫ് കോഴിക്കോട് ജില്ലാ വൈസ് പ്രസിഡന്റ് ഫൈസൽ ഫൈസി മടവൂർ എന്നിവർ സംസാരിച്ചു. അബൂബക്കർ സിദ്ദിഖ് പറമ്പിൽ, ജലീൽ പോലൂർ, ഷമീർ പോലൂർ, നൌഷ ചെറുവറ്റ, ഷഹീദ് കോന്നോട്ട്, പി മുഹമ്മദ് ജവാദ് പോലൂർ, സാജിദ് റഹ്മാൻ സി ടി ചെറുവറ്റ എന്നിവർ സംബന്ധിച്ചു. കോട്ടൂടി സമന്യ റെസിഡൻസ് അസോസിയേഷന്റെ 10th വാർഷികത്തിന്റെ ഭാഗമായി അനുമോദന സ്വീകരണമൊരുക്കി. വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച റെസിഡൻസ് അസോസിയേഷൻ അംഗങ്ങളെയാണ് ആദരിച്ചത്. കോട്ടൂളി സമന്യ റെസിഡൻസ് അസോസിയേഷന്റെ 10th വാർഷികാഘോഷത്തിന്റെ ഭാഗമായി അനുമോദന സ്വീകരണ പരിപാടി സംഘടിപ്പിച്ചു. ഉല്ലാസ് നഗർ കോളനിക്ക് സമീപം നടന്ന പരിപാടിയിൽ വൈസ് പ്രസിഡന്റ് ഡോക്ടർ കെ രാമചന്ദ്ര ഭട്ട് അധ്യക്ഷനായിരുന്നു. ലതാ ശിവദാസ് പി, സുനീന്ദ്രൻ എൻ പി, ടി രാമകൃഷ്ണൻ, ടി വി വേണുഗോപാലൻ, ഹാഫിസ് ടാംപ്ടൺ എന്നിവർ സംബന്ധിച്ചു. കേരള സംസ്ഥാന പോലീസ് മേധാവിയിൽ നിന്നും 2017 വർഷത്തെ ബാഡ്ജ് ഓഫ് ഓണർ ലഭിച്ച കോഴിക്കോട് ടൗൺ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥനും സമന്യ കുടുംബാംഗവുമായ എം ജയചന്ദ്രൻ, കേരള സ്കൂൾ കലോത്സവത്തിൽ ബാൻഡ് മേളത്തിൽ എ ഗ്രേഡ് നേടിയ അലൻ റോസ് മാത്യു, സ്കൂൾ കലോത്സവത്തിൽ സംഘനൃത്തത്തിൽ എ ഗ്രേഡ് നേടിയ ആരതി കൃഷ്ണ എൻ, ഓർച്ചിഡ് ഇന്ത്യ സ്കോളർഷിപ്പ് 2nd റാങ്ക് കരസ്ഥമാക്കിയ അലൻ റിനി തോമസ് എന്നിവരെയാണ് അനുമോദിച്ചത്. സിറ്റി ട്രാഫിക് സി ഐ ടി പി ശ്രീജിത്ത്, റിട്ടയർഡ് എസ് പി കെ പി അസു എന്നിവർ ഉപഹാരങ്ങൾ സമർപ്പിച്ചു. കഴിഞ്ഞ 2016 145 പേര് ഈ റോഡിൽ വെച്ച്, സിറ്റിയിലുള്ള റോഡിൽ വെച്ച് മരണപ്പെട്ടു. അപ്പം അത് നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ നിപ്പ വൈറസ് ഒക്കെ വന്ന ടൈമിൽ ഏകദേശം 17 പേരാണ് മരണപ്പെട്ടത്. അപ്പം നമ്മളത് വലിയൊരു ഇഷ്യൂ ആക്കി, അവരാരോഗ്യ ഇഷ്യൂ ആക്കി. എല്ലാവരും ഗവൺമെൻറ്റും റെസിഡൻസ് അസോസിയേഷൻ എല്ലാവരും തന്നെ അതിന് അതെങ്ങനെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമം നടത്തി. പക്ഷേ ഈ 184 പേര് മരണപ്പെട്ടു കഴിഞ്ഞ വർഷം. ഇത്രയും വന്നിട്ടും ആൾക്കാരാരും തന്നെ അതൊരു ഗൗരവമായിട്ട് എടുക്കുന്നില്ല. കേരളത്തിലെ സ്ഥിതി പറയുന്നതാണ് 4000-4500 ഇടയിൽ ആൾക്കാർ ഒരു വർഷം മരണപ്പെടുന്നുണ്ട്. റിട്ടയർഡ് എ സി പി രാധാകൃഷ്ണൻ വി പി നവമാധ്യമങ്ങളുടെ സ്വാധീനം വിപത്താകുന്നതെങ്ങനെ എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു. ടിഷ്യൂ കൾച്ചർ നേന്ത്രവാഴ കന്നുകളുടെ വിതരണം കെ മനോഹരൻ നിർവഹിച്ചു. ശിവദാസൻ വി ടി ആദ്യത്തെ ഏറ്റുവാങ്ങി. ചെറുവണ്ണൂർ യങ്സ്റ്റേഴ്സ് അസോസിയേഷൻ സംഘടിപ്പിച്ച ഫറോക്ക് ഉപജില്ല ടാലന്റ് ടെസ്റ്റിൽ ചെറുവണ്ണൂർ ജി വി എച്ച് എസ് എസ് 1st സ്ഥാനം കരസ്ഥമാക്കി. തുടർച്ചയായി ഇത് 40th വർഷമാണ് ടാലന്റ് ടെസ്റ്റ് സംഘടിപ്പിക്കുന്നത്. ചെറുവണ്ണൂർ യങ്സ്റ്റേഴ്സ് അസോസിയേഷൻ സംഘടിപ്പിച്ച ഫറോക്ക് ഉപജില്ല ടാലന്റ് ടെസ്റ്റ് 2019 ഫറോക്ക് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. തുടർച്ചയായി 40 വർഷമായി നടത്തുന്ന ടാലന്റ് ടെസ്റ്റിൽ ഇത്തവണ കൊളത്ര അന്ധവിദ്യാലയത്തിലെ 5 കുട്ടികൾ പങ്കെടുത്തു എന്നത് ശ്രദ്ധേയമാണ്. എൽ പി വിഭാഗത്തിൽ 106 കുട്ടികളും യു പി വിഭാഗത്തിൽ നിന്ന് 44 കുട്ടികളുമാണ് മത്സരത്തിൽ പങ്കെടുത്തത്. മത്സരത്തിൽ ചെറുവണ്ണൂർ ജി വി എച്ച് എസ് എസ് 1st സ്ഥാനവും കൊളത്ര ആത്മവിദ്യാസംഘം യു പി സ്കൂൾ 2nd സ്ഥാനവും ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഫറോക്ക് 3rd സ്ഥാനം കരസ്ഥമാക്കി. യു പി വിഭാഗം വിജയികൾക്ക് ഡോക്ടർ ടി പി മുഹമ്മദ് മെമ്മോറിയൽ ക്യാഷ് അവാർഡും പ്രശസ്തി പത്രവും, എൽ പി വിഭാഗം വിജയികൾക്ക് സുഭദ്ര ടീച്ചർ മെമ്മോറിയൽ ക്യാഷ് അവാർഡും പ്രശസ്തി പത്രവും നൽകി. കെ സി ബി ഫറോക്ക് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ രജനി പി നായർ, ഫറോക്ക് പോലീസ് സബ് ഇൻസ്പെക്ടർ ഹരീഷ് എന്നിവർ സമ്മാനദാനം നിർവഹിച്ചു. 36 വർഷത്തെ സേവനത്തിനൊടുവിൽ കോഴിക്കോട്ടെ പ്രമുഖ ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ ബൽരാജിന്റെ നേതൃത്വത്തിൽ ഡോക്ടർ ബൽജാസ് ക്ലിനിക് സിവിൽ സ്റ്റേഷന് സമീപത്ത് പ്രവർത്തനം ആരംഭിച്ചു. എം ടി വാസുദേവൻ നായർ ഉദ്ഘാടനം ചെയ്തു. പ്രമുഖ ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ ബൽരാജ് തന്റെ 36 വർഷത്തെ സുദീർഘ സേവനത്തിനൊടുവിൽ കുട്ടികൾക്കായി അത്യാധുനിക സൗകര്യങ്ങളോടെ മികച്ച പരിചരണം ഉറപ്പുവരുത്തി ഡോക്ടർ ബൽരാജ് ക്ലിനിക് പ്രവർത്തനം ആരംഭിച്ചു. എം ടി വാസുദേവൻ നായർ ഉദ്ഘാടനം നിർവഹിച്ചു.
മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ, എം കെ മുനീർ എം എൽ എ, അസിസ്റ്റന്റ് കമ്മീഷണർ പൃഥ്വിരാജ്, പ്രൊഫസർ ഭദ്രൻ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു. 18 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് എല്ലാവിധ രോഗപ്രതിരോധ ചികിത്സകളും ശുശ്രൂഷകളും ക്ലിനിക്കിൽ ഉറപ്പുവരുത്തുന്നു. ഏറ്റവും കുറഞ്ഞ നിരക്കിൽ വാക്സിൻ ലഭ്യമാക്കുകയും സൗജന്യമായി പ്രവർത്തിക്കുന്ന എമർജൻസി മാനേജ്മെന്റ് വിഭാഗവും ബലരാജ് ക്ലിനിക്കിന്റെ മാത്രം പ്രത്യേകതകളാണെന്ന് ഡോക്ടർ ബലരാജ് പറഞ്ഞു. ഒരു 1000 രൂപേൻ്റെ അടുത്തൊക്കെ വ്യത്യാസമുണ്ട്. അതൊരു വലിയ ലാഭമായിട്ടാണ് ഞാൻ കാണുന്നത്. കാര്യം ഇപ്പോൾ സാധാരണക്കാരനും അത് കിട്ടാനുള്ള ഓപ്ഷനുണ്ട്, എല്ലാവർക്കും കൊടുക്കാൻ. പിന്നെ ഞാൻ ഇവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഞാൻ മെഡിക്കൽ എമർജൻസി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഇപ്പോൾ ന്യൂബിലൈസ് ചെയ്യാനോ അല്ലെങ്കിൽ പനി വന്നിട്ട് കിടക്കുന്ന കുട്ടികൾക്കോ ന്യൂബിലൈസ് ചെയ്യാനൊക്കെ പുറത്തൊക്കെ 100 രൂപീസ് വെച്ച് മേടിക്കുന്നുണ്ട് നിങ്ങൾ. ഞാനതെല്ലാം ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. പിന്നെ ഏത് ഡോക്ടർക്കും അവരുടെ കുറിപ്പടിയിൽ അവരുടെ രജിസ്റ്റർ നമ്പർ വെച്ച് അയക്കുകയാണെങ്കിൽ ഞാൻ ഇവിടുന്ന് വാക്സിൻ കൊടുത്തോളൂ. ഉച്ചയ്ക്ക് ശേഷം 3 മണി മുതൽ രാത്രി 9 മണി വരെയാണ് ഡോക്ടറുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ ചികിത്സ ലഭ്യമാവുന്നത്. 3 നിലകളിലായി പ്രവർത്തനമാരംഭിച്ച കോഴിക്കോട്ട് ഏറ്റവും വിശാലമായ കുട്ടികൾക്കായുള്ള ക്ലിനിക്കുകളിലൊന്നാണിത്. ഫാർമസി, ലബോറട്ടറി എന്നീ സൗകര്യങ്ങളും ക്ലിനിക്കിനുള്ളിൽ തന്നെ ഒരുക്കിയിട്ടുണ്ട്. മറ്റു ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരമുള്ള വാക്സിനുകളും സൗജന്യമായ ക്ലിനിക്കിൽ ചെയ്തു നൽകുന്നു. ഏറ്റവും കുറഞ്ഞ ചിലവിൽ കുട്ടികൾക്കുള്ള ചികിത്സ ഏറ്റവും മികച്ച രീതിയിൽ ഉറപ്പാക്കുകയാണ് ഡോക്ടർ ബലരാജ് ക്ലിനിക്. ഡോക്ടർ ബലരാജ് ക്ലിനിക്, ഓപ്പോസിറ്റ് ഇസ്ലാമിക് സെന്റർ, സിവിൽ സ്റ്റേഷൻ, കോഴിക്കോട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavarthakal.com. കൂടുതൽ വാർത്തകൾ യൂട്യൂബിലും ലഭ്യമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വ്യവസായ വകുപ്പ് മന്ത്രി ഇ പി ജയരാജനെതിരെ രൂക്ഷ വിമർശനവുമായി കോൺട്രസ്റ്റ് സംയുക്ത സമരസമിതി. സമരം കൂടുതൽ ശക്തമാക്കാൻ തീരുമാനം. മന്ത്രി കെ ടി ജലീലിനെതിരായ ബന്ധുനിയമന പരാതിയിൽ അന്വേഷണം ആരംഭിക്കാത്തതിന്റെ കാരണം മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്ന് മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ തെറ്റായ നയങ്ങൾക്കെതിരെ യു ഡി എഫ് പ്രക്ഷോഭത്തിലേക്ക്. ജനുവരി 23 സെക്രട്ടേറിയറ്റ് മാർച്ചും കളക്ടറേറ്റ് വളയിലും. വൈകാരിക വിഷയങ്ങളെ ഉദ്ദീപിപ്പിച്ച് കലാപമുണ്ടാക്കാനാണ് സംഘപരിവാർ ശ്രമിക്കുന്നതെന്ന് എസ് ഡി പി ഐ. മിട്ടാതെരുവിൽ കലാപത്തിന് ആഹ്വാനം നൽകിയവരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് കമ്മീഷൻ ഓഫീസ് മാർച്ച്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഡിസൈൻഡ് വിത്ത് ദ ടച്ച് ഓഫ് ഗോഡ്, ചെമ്മനൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്.